ഇന്ന് പരിചയപ്പെടുന്നത് മൂങ്ങ അഥവാ കൂമൻ വർഗത്തിലെ ചെമ്പൻനത്ത് അഥവാ ജംഗിൾ ഔലറ്റ് ക്ലൗസീഡിയം റേഡിയേറ്റം എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 74-ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് മൂങ്ങ അഥവാ കൂമൻ വർഗത്തിലെ ചെമ്പൻനത്ത് അഥവാ ജംഗിൾ ഔലറ്റ് ക്ലൗസീഡിയം റേഡിയേറ്റം എന്നതാണ് ശാസ്ത്രനാമം. മൂങ്ങവർഗത്തിലെ വലുപ്പം കുറഞ്ഞ ജാതിക്കാരെയാണ് നത്തുകൾ എന്ന് വിളിക്കുന്നത്. ചെമ്പൻനത്തിനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മിക്ക വനപ്രദേശങ്ങളിലും കാണാവുന്നതാണ്. ആർദ്ര ഇലപൊഴിയും കാടുകളും വനത്തിനരികെയുള്ള കുറ്റിക്കാടുകളുള്ള പ്രദേശങ്ങളും മരങ്ങൾ ധാരാളമുള്ള നാട്ടിൻപുറങ്ങളും കാവുകളുമൊക്കെയാണ് ചെമ്പൻനത്തിൻ്റെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. ചെമ്പൻനത്തിൻ്റെ രണ്ട് ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ ക്ലൗസീഡിയം റേഡിയേറ്റം മലബാറിക്കം എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. പക്ഷിയെ ഒറ്റക്കും ഇണയോടൊത്തും അപൂർവമായി ചെറുകൂട്ടങ്ങളായോ കാണാവുന്നതാണ്. ചെമ്പൻനത്തിൻ്റെ സാന്നിധ്യം മിക്കവാറും പുലർച്ച കൽപ്പം മുൻപും സന്ധ്യയ്ക്ക് ശേഷവും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദം കൊണ്ട് തിരിച്ചറിയാവുന്നതാണ്. കാവോ കാവോ കാവോ, കൊക് കാവോ കൊക് എന്നോ മറ്റോ ആണ്. വിളിയുടെ തീവ്രത കുറഞ്ഞു വന്ന് പെട്ടെന്ന് അത് അവസാനിക്കും. ചെമ്പൻനത്തിന് വൃത്താകാരത്തിലുള്ളതും പരന്നതുമായ മുഖമാണുള്ളത്. പക്ഷിയുടെ തലയും കഴുത്തും കറുപ്പ് കലർന്ന ചെമ്പിച്ച തവിട്ട് നിറമാണ്. അതിൽ നേരിയ മങ്ങിയ വെള്ള വരകളും കാണാം. പക്ഷിയുടെ പുറംഭാഗമെല്ലാം കറുപ്പ് കലർന്ന തവിട്ട് നിറം. അതിൽ നേരിയ കറുപ്പും വെള്ളയും പട്ടകളുമുണ്ട്. ചിറകുകൾക്ക് കറുപ്പ് കലർന്ന കടും തവിട്ട് നിറം. ചിറകുമൂടികൾ വെള്ളയും തവിട്ടും അതിൽ നേരിയ കറുപ്പും പുള്ളികൾ കാണാവുന്നതാണ്. വെള്ള പട്ടയും കാണാം. പക്ഷിയുടെ അടിഭാഗം മങ്ങിയ തവിട്ട് നിറവും അതിൽ കുറെ വീതിയുള്ള മങ്ങിയ കറുപ്പ് പട്ടകളുമുണ്ട്. കവിൾത്തടത്തിലും മാറിടത്തിലും വയറിൻ്റെ മധ്യത്തിലും വലിയ വെള്ള പൊട്ടുകളും കാണാം. പക്ഷിയുടെ കുറിയ വാലിന് കറുപ്പ് നിറമാണ്. അതിൽ 3-4 നേരിയ വെള്ളപ്പട്ടകളും കാണാം. വലിയ കണ്ണുകൾക്ക് തിളക്കമുള്ള മഞ്ഞ നിറം. കൊക്കും കാലുകൾക്കും പച്ച കലർന്ന കറുപ്പ് നിറം. നഖങ്ങൾക്ക് കറുപ്പ് നിറം. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരേപോലെ ഇരിക്കും. ചെമ്പൻനത്തിൻ്റെ ആഹാരം പ്രധാനമായും പുഴുക്കൾ, പാറ്റകൾ, വണ്ടുകൾ, പുൽച്ചാടികൾ, ഊന്ത്, അരണ, ചെറിയ എലികളും ഇലക്കിളികളുമൊക്കെയാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും നേരം വെളുക്കാറാവുമ്പോഴുമാണ് പക്ഷി ഇരപിടിക്കൽ നടത്തുന്നത്. പകൽ സമയം മുഴുവനും മരപ്പൊത്തുകൾക്ക് സമീപം വിശ്രമിക്കുമ്പോൾ ഓലേഞ്ഞാലിയും തേൻകിളികളും ചെമ്പോത്ത്, കാടുമുഴക്കി എന്നിവ ചെമ്പൻനത്തിനെ ശല്യം ചെയ്ത് കൊത്തി ഓടിക്കാറുണ്ട്. മരപ്പൊത്തുകൾക്ക് സമീപം വിശ്രമിക്കുന്നതിന് മുൻപ് രാവിലെ വെയിലുകായാൻ ചെറിയ മരച്ചില്ലകളിൽ എത്താറുമുണ്ട്. മാർച്ച് മെയ് മാസങ്ങളാണ് പക്ഷിയുടെ പ്രജനനകാലം. 3 മുതൽ 5 മീറ്റർ വരെ ഉയരമുള്ള വൃക്ഷങ്ങളിലെ പൊത്തുകളിലാണ് കൂടുവെക്കുന്നത്. കൂട്ടിൽ 3 മുതൽ 4 വരെ മുട്ടകളുണ്ടാകും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കപ്പെടേണ്ടതല്ലാത്ത ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് ചെമ്പൻനത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ജംഗിൾ ഔലറ്റ് അഥവാ ചെമ്പൻനത്ത് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം സ്വദേശികളും ദേശാടകരുമായ പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.